പ്രിയപ്പെട്ടവരെ, കോവിഡ് 19 എന്ന് പറയുന്ന മാരക വൈറസ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും ഗ്രസിച്ചിരിക്കുന്ന പ്രത്യേക അവസരത്തിൽ നമ്മുടെ സഭാ ഹാളുകൾ അടഞ്ഞുപോയപ്പോൾ ഒരു പ്രത്യേക ആത്മനിയോഗത്തോടുകൂടി പവർഷൻ ടി വി ആരംഭിച്ച വീട്ടിലെ സഭായോഗം കഴിഞ്ഞ 12 ആഴ്ചകളായി തുടരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇവിടെ സംഘത്തക്കാരൻ നിസാരത്വം പറഞ്ഞിട്ട് പറയാണ്, നീ അവരെ ഒഴുക്കിക്കളയ. എന്താ ഒഴുക്കിക്കളയാന്ന് പറഞ്ഞ? പ്രളയമാണ്. നീതിയുള്ളൊരു വിഷയത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പാഠപെടുത്തി എൻ്റെ കണ്ണ് നിറഞ്ഞ് സ്തോത്രം മുത്തുമണി പോലെ കണ്ണുനീർത്തുള്ളികൾ എൻ്റെ കൺപോളയ്ക്കടിയിൽ ഉരുണ്ടുകൂടുമ്പോഴേക്കും എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നൊരു ദൈവമുണ്ട് എന്ന ബലമാണ് എന്നെ ദൈവത്തിൻ്റെ കൃപയിൽ നിർത്തുന്നത്. നമ്മുടെ ആത്മീയത ഭവനത്തിൻ്റെ അകത്ത് പൂർണ്ണമായിരിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുന്നത് ശരിയല്ല, പണം മിസ്യൂസ് ചെയ്യുന്നത് ശരിയല്ല, ഫോൺ മിസ്യൂസ് ചെയ്യുന്നത് ശരിയല്ല, അനാവശ്യ വാർത്തകൾ ഫോർവേഡ് ചെയ്യുന്നത് ശരിയല്ല. ലോകത്തിലെ മഹാന്മാരായ ആളുകൾ എല്ലാം മരിച്ചു മൺമറഞ്ഞപ്പോൾ, ജീർണിച്ചഴുകി പോയപ്പോൾ, യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു എന്ന് മന്നായിട്ട് വെച്ച പൊൻപാത്രം വിളിച്ചു പറയുക.